കോവില് അമ്പലത്തിൽ തൊഴാൻ പോണം, മണ്ടകേട്ടമ്മയെ തൊഴാൻ പോണം. ഉത്സവമല്ലേ, കടപ്പുറം കാണണം, കടല് കാണണം. ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ ഏതാണ് എളുപ്പ വഴി? തിരുവനന്തപുരം നാറോവിൽ NH അഴകിയ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഒരു 10 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ മണ്ടക്കാട്. നമ്മളിന്ന് വന്നേക്കുന്നത് മണ്ടക്കാട് ടെമ്പിളാണ്. നമ്മുടെ ഈ മണ്ടക്കാട് ടെമ്പിൾ ഇരിക്കുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ കൊളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നേരെ നമുക്ക് ടെമ്പിളിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. തിരക്കുണ്ട്. ഇതാണ് നട, രണ്ട് നട വരുന്നത് അവിടെയാണ്. ഇത് എതുക്കാക കൈവിളി കാച്ചുള്ളി ഇതൊക്കെ നേർച്ച ചെയ്ത് വേണ്ടിയിട്ട് ഉടമ്പൊളിയിൽ നടത്താൻ വാങ്ങി ഒരു വേണ്ടത് വേണ്ടത് കൈവിളി ഇരുന്നാൽ കൈ വാങ്ങി കൊടുവാങ്ക, കാൽ വലി ഇരുന്നാൽ കാൽ വാങ്ങി കൊടുവാങ്ക. അത് മാതിരി ഉടൽ വലികളും അതെല്ലാം വാങ്ങി അമ്മയെ വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കും. നന്ദിക്കഥ ഇതൊരു നേർച്ചയാണ്. ഇപ്പോൾ കൈവേദന ഉള്ളവർക്ക് കൈയുടെ രൂപം വാങ്ങിച്ചിടാം, തലവേദനയൊക്കെ ഉള്ളവർക്ക് തലയുടെ രൂപം വാങ്ങിച്ചിടാം. ഇത് ഒരു നേർച്ചയാണ്. ഇവിടെ വരുന്നവരൊക്കെ ഇത് ചെയ്യുന്നതാണ്. ഇതൊരു നേർച്ച വഴിപാടാണ്. കൈകാലുകൾ വാങ്ങിച്ചിട്ട് ഇത് മണ്ഡലത്തിൻ്റെ ഫാമിലി ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നേക്കുന്നത് മണ്ടക്കാട് ടെമ്പിളിൽ. അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂടെ ഇതേ ശ്രീകുട്ടിയുണ്ട്. ഇത് മണ്ടക്കാടമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വന്നിവിടെ പൊങ്കാല സമർപ്പിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. മണ്ടക്കാട് ടെമ്പിളിന് തൊട്ടടുത്ത് തന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്കിങ്ങിനായിട്ട് ഇവിടെ നല്ലൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ടക്കാട് കൊടയാണ്. ഇപ്പോൾ ഒരുപാട് വ്യാപാരികളൊക്കെ രണ്ട് സൈഡും ഇങ്ങനെ എന്താ വ്യാപാരങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് നൂറ്റമ്പതാ, അത് 150 വരുന്നത്, ഇത് 100. ഇങ്ങനെ പല പ്രൈസിന് ഉണ്ട്. ഇതെല്ലാം ഉള്ളെങ്ക 300 രൂപ. 300 രൂപയ്ക്ക് ഇതുണ്ടോ? ഇത്രയും നല്ല ധരണിയൊക്കെ 300 രൂപയ്ക്ക്. ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ രാത്രിയായി. അപ്പോൾ സമയം 7 മണിയാവാറായി. നല്ല തിരക്കാണ്. അച്ഛൻ
അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്, ബീച്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളത് ആ ബീച്ച് എത്തിയിരിക്കുകയാണ്. ഉത്സവം ആയതുകൊണ്ട് തന്നെ ഇവിടെയും നല്ല കച്ചവടക്കാരാണ്, നല്ല ഇവിടെയും നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ചുറ്റും കണ്ടാലോ തന്നെ നല്ല തിരക്കാണ്. നോക്കിയുള്ളൂ, നേരത്തേക്ക് ഞാനിവിടെ വരുമ്പോൾ ഇത്രയും കയറിയിട്ടല്ലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒത്തിരി കയറി കിടക്കുന്നത് കൂടുതൽ. അതിൻ്റെ മുകളിലൊക്കെ നമുക്കിരിക്കാം പോയിട്ട്. ഇപ്പോൾ അമ്പലത്തിൽ ഇത്രയും ഉത്സവം ആയതുകൊണ്ടൊക്കെയാണ് ഇന്നിവിടെ ഇത്രയും തിരക്ക് വന്നേക്കുന്നത്. നമ്മുടെ ബീച്ചിലെ ആ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കാൻ നല്ല രസമാണ് ബീച്ചിനെ. ഞാനിപ്പോൾ ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദേ ദൂരെ ആയിട്ട് നല്ല അടിപൊളി ഒരു പള്ളി കാണാം. നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. Yeah.